സിപിഐയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കലേക്ക് മാർച്ചും ധർണയും നടത്തി. ഗാർഹിക കുടിവെള്ള കണക്ഷൻ സബ്സിഡിക്കായി നൽകിയ അപേക്ഷകളും രേഖകളും സെക്രട്ടറിയുടെ പ്രേരണയാൽ നിർവഹണ ഉദ്യോഗസ്ഥൻ കത്തിച്ചു കളഞ്ഞതിൽ പ്രതിഷേധിച്ച് സിപിഐ തിരുവാർപ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവാർപ്പ് പഞ്ചായത്തിലേക്ക് നടന്ന മാർച്ചും ധരണയും സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് പി എ അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അവർക്ക് പൈസ കൊടുക്കാൻ ഞാൻ ബില്ലെഴുതി പഞ്ചായത്ത് പ്രസിഡന്റ് തടഞ്ഞു. അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു, വിവരാവകാശ നിയമം അനുസരിച്ച് ചോദിച്ച സ്ഥിതിക്ക് ഒരു രേഖയും തന്റെ ഓഫീസിൽ കാണരുത്. അതനുസരിച്ച് ഞാൻ രേഖകളും അപേക്ഷകളും കത്തിച്ചു കളഞ്ഞു എന്ന് കൃത്യമായി പറയുന്ന ഓഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ കൈവശമുണ്ട്. രക്ഷപ്പെടാൻ പോകുന്നില്ല. രേഖകൾ കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞതായുള്ള നിർവഹണ ഉദ്യോഗസ്ഥൻ നടത്തിയ സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പ് പരിശോധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും നിർധനരും സാധാരണക്കാരുമായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നീതിക്ക് നിരക്കാത്തതാണെന്നും ഉദ്ഘാടകൻ ചൂണ്ടിക്കാട്ടി. ലോക്കൽ സെക്രട്ടറി എം കെ പ്രേംജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി വൈ പ്രസാദ്, മണ്ഡലം കമ്മിറ്റി അംഗം അനീഷ് ഒ എസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ശശിധരൻ കുന്നപ്പള്ളി, ലിജോയ് കുര്യൻ, എ രാജേഷ്, കേരള മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റ് ഷേർലി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. വലിയപാലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് സി എസ് വിജയകുമാർ, രശ്മി പ്രസാദ്, എം എസ് അശോക് കുമാർ, കെ എ ലത്തീഫ്, ഷീനാമോൾ, ഹസീദ ടീച്ചർ, സാബു പത്തിൽപറമ്പിൽ, റെജി നെട്ടയിൽ, കെ ആർ രമേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.